കാരണം ഇന്ന് നമ്മള് ഫ്ലോറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഫ്ലോർ മാറ്റ് എങ്ങനെ ഉപയോഗിക്കാം, ഫ്ലോർ മാറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നു, എങ്ങനെ ഉപയോഗിക്കേണ്ടവർ എന്തൊക്കെ ചെയ്യണം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നീ സബ്സ്ക്രൈബ് ചെയ്യണം, ഓൾ ബെല്ല് അമർത്താൻ മറക്കരുത്. കഴിഞ്ഞാൽ അസുഖങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതും കൂടിയാണ് നമ്മളിത് പറയുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇത് ഉപയോഗിച്ചുകൊണ്ട് അസുഖമൊന്നും കുറയുന്നില്ല. ഇതിൽ ഫ്ലോർ മാറ്റ് ഉപയോഗിക്കുമ്പോൾ അത് വൃത്തി മോൾ ഭാഗത്ത് വൃത്തിയില്ലേ, നമ്മൾ ഡെയിലി തുറത്ത് വൃത്തിയും, പക്ഷേ മാസത്തിലൊരിക്കലും ഇതിൻ്റെ അടിഭാഗമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ബാക്ടീരിയാസിൻ്റെ ചെറിയ പ്രോബ്ലംസൊക്കെ ഡോക്ടറിന് ഉണ്ടാവുന്നത് കുറയുള്ളൂ. അപ്പോൾ അത് കണ്ട ചെളി കണ്ട ഇങ്ങനെ ചെളി ഇരിക്കും നമ്മുടെ ഫ്ലോർ മാറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് ഇതിപ്പം ഒരു മാസം മുമ്പ് കഴിയ കാരണം കൊണ്ടാണ് ഇത്ര കുറവ് കിട്ടുക. ചില ഒരു 3 മാസം ചില ഒരു 6 മാസം ഒന്നും ഇത് തിരിഞ്ഞ് നോക്കാറില്ല, കൂടിൻ്റെ അടിയിലല്ലേ എന്ന് വിചാരിച്ചിട്ട് നോക്കാറില്ല. അപ്പോൾ നമ്മളിത് കഴുകണം, ഇത് വൃത്തിയായിട്ട് കഴുകണം. ഇങ്ങനത്തെ നമ്മുടെ കാറ് കഴുകണ പ്രഷറുള്ള വാഷർ ഉണ്ടെങ്കിൽ അത് നന്നായി, ഇല്ലെങ്കിൽ നമ്മൾ ചകിരിയൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകണം, നന്നായിട്ട് കഴുകുക. സോപ്പ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, സോപ്പ് പൊടി ഇട്ടാലും മതിയില്ല, അതിപ്പോൾ ഏത് സോപ്പ് പൊടി ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മളെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അപ്പോൾ ഇങ്ങനെ നമ്മളിത് ചെയ്യണം. ഈ ഫ്ലോറൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഭാഗത്തിൽ തിരിഞ്ഞു പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു കംപ്ലയിൻസ് ഇല്ല. അപ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ ചെളികളുണ്ടാവും, അതിരുന്നാലും ഡോക്ടറിന് ബാക്ടീരിയാസൊക്കെ ഫോം ചെയ്യാനും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇനിയിപ്പോൾ ഉണ്ട് എന്നിപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് കൂട് ഫിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ കുറേ പേര് ഇത് മേടിച്ചു കൊണ്ടായിട്ട് നടു മുറിച്ചു, സൈഡ് മുറിച്ചു, ആകെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ കുറേ വെൽഡിങ്ങുകാർ വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് അവർക്കറിയാം. ഇത് സ്ഥിരമായിട്ട് ഒരു വട്ടം ചെയ്താൽ പിന്നെ ആ വെൽഡ് ചെയ്യുന്ന ആൾക്ക് ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാനുള്ള ഐഡിയ കിട്ടും. ആദ്യത്തെ പ്രാവശ്യം തന്നെ അവർ ആകെ ഇത് കട്ട് ചെയ്യണതിനൊക്കെ ഒരു രീതിയുണ്ട്. അപ്പോൾ ആ രീതിയൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് മേടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് വെൽഡ് ചെയ്യുന്ന ആൾക്ക് അയച്ചു കൊടുത്ത് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലാവും കേട്ടോ. പിന്നെ ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ 4x4 കൂടിലാണ് കറക്റ്റ് നമുക്ക് പറ്റും. 4x4 കൂടുതൽ നമ്മുടെ ജാക്കിൻ്റെ കൂടിൻ്റെ അടിക്ക് പോയി. ഇത് 4x4 കൂടാണ് കണ്ട, ഇതിൻ്റെ സൈഡിൽ പട്ട കണ്ട. അപ്പോൾ ഈ കൂട് കഴുകാറ് അതിൻ്റെ ഇട്ടാണ് നമുക്ക് കണ്ട. ഈ പട്ടയമാണ് ഇത് വെച്ച് കണ്ടത് കണ്ട, ഈ പട്ടയിൽ കണ്ട പട്ടയുടെ സൈഡിൽ ഇതിൻ്റെ ഫ്ലോറിൻ്റെ സൈഡിൽ കണ്ട ചെളിയൊക്കെ ഉണ്ട്. പക്ഷേ കൂടിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആരും വീട്ടിലാരും ശ്രദ്ധിക്കില്ല. അപ്പോൾ കഴുകും. ഇത് 4x4 കൂടാണ് കേട്ടോ, 4x4. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 4x4 കൂടുന്നു വെച്ച് ഇപ്പോൾ 5 അടിയുള്ള കൂടാണെങ്കിൽ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഈ ഫ്ലോറ് വൃത്തികേടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടത്. ഇപ്പോൾ നമ്മുടെ ടുട്ടുവിൻ്റെ കൂടാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5x4 ഒരു സൈഡ് 4 കറക്റ്റ് ഇട്ടു നമ്മൾ. അപ്പോൾ 4x4 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതിലേക്ക് നമ്മളിത് കട്ട് ചെയ്യാൻ നിന്നില്ലയാണ്. കട്ട് ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അപ്പോൾ 2 സൈഡിലേക്ക് കട്ടിങ് വരും. അതിപ്പോൾ ഇതിൻ്റെ കണ്ട അപ്പോൾ നമ്മൾ വേറൊരു പലകിട്ടിട്ട് ഇതുമ്പോൾ വെള്ളം ഇതൊക്കെ വെക്കുന്നു. അപ്പോൾ അവ ഇതുമ്പോൾ നിന്നോളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം കാണിക്കുന്നത് കേട്ടോ. നിങ്ങളപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ വേറെ ആൾക്കാർക്ക് നമ്മൾ പണിയാൻ കൊടുക്കുമ്പോൾ നമ്മളങ്ങനെ ചെയ്യുക. അത് എവിടെയുണ്ട് ലാറാന്ന് പറഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കൂടുതൽ നമ്മൾ അവളത് ആ പലകയമേ കയറിയിരിക്കുന്നത്. ആ പലക ഇത്രയും നീറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് വെള്ളം ഇവിടെ വെച്ചാണ് നമ്മൾ വേണ്ട, വെള്ളം ഇവിടെ വെച്ചാണ്. അപ്പോൾ ഈ കൂട്ടിൽ കണ്ട ഇത് 5x4 അപ്പോൾ ഒരുവിധം കൂടുകളിലേക്ക് 5x4. പിന്നെ ഇതിനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്തിട്ടുള്ളത് വെറും വൃത്തികേടാക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ വിൻഡോൻ്റെ കൂട്. ഇതിപ്പോൾ ഞാൻ കൂട് വേറൊരു വീട്ടിൽ നിന്ന് മേടിച്ചതാണ്. ആ കൂടിൻ്റെ ഉള്ളിൽ പലക ഇതിൻ്റെ തെറ്റം കട്ട് ചെയ്ത് കളഞ്ഞാണ്ട്. ഇങ്ങനെ നമ്മൾ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബലം ഇപ്പോൾ കിടന്ന് ഒരു ഇതില്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ കൂടിന് നീട്ടം കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ കട്ട് ചെയ്തത്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേറൊരു വഴിയുണ്ടായിരുന്നു. അപ്പോൾ അവരത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ. ഇതിലിപ്പോൾ നമ്മൾ ഈ കൂട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കൂട്ടിൽ കട്ട് ചെയ്താനാണ്. ഇതിപ്പോൾ കട്ട് ചെയ്ത പീസ നമ്മളിങ്ങനെയാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. നീളത്തിൽ കട്ട് ചെയ്യാൻ ഒരിക്കലും പാടില്ല. അതെ കണ്ട ഇത് കണ്ട കട്ട് ചെയ്താനാണ്ട. ഇതിൻ്റെ ഒരു മുക്കാ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ മുക്കാ ഭാഗം കാ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കണ്ട അച്ഛൻ വരാൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി കട്ട് ചെയ്യുമ്പോൾ ഈ ചട്ടം കട്ടണം. ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യാൻ പാടില്ല കണ്ട. സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് പീസിൽ നമ്മൾ കണ്ട എങ്ങനെയാ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്ത് കാണാണ്ടില്ല, ഈ ചട്ടം കട്ട് ചെയ്യാം. അതെന്താ കാരണം രണ്ട് സൈഡിലാണ് ലോക്ക്. അവൾ പറിക്കുന്നുണ്ട്.
രണ്ട് സൈഡിലാണ് നമ്മുടെ ഇതിൻ്റെ ലോക്ക് വരണത്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ കാണിച്ചുതരാം കട്ട് ചെയ്യണത് കാണിക്കുന്നില്ല നമ്മൾ. ഞാനൊരു ഫ്ലോർ എടുത്തിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ ഇപ്പോൾ ഈ ഫ്ലോർ ഇത് ഫ്ലോറാണ്. ഫ്ലോറിൻ്റെ ആൾക്കാർ ഇത് ഇങ്ങനെ സൈഡ് ഇത് കട്ട് ചെയ്യും. അത് കട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പുതിയ വര നോക്കാം, ഇങ്ങനെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ലെങ്ത് ഒരു സൈഡ് കറക്റ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ, ഒരു സൈഡിൽ കട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇപ്പോൾ ഇത്ര മൂന്നാം പീസ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാന്ന്. ഇത്രയാ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എന്താ കഴിഞ്ഞാൽ, ഈ സൈഡിലും ഈ സൈഡിലാണ് പിടുത്തം. അപ്പോൾ ഇത് സെൻറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ പിടുത്തില്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇതിലാ അങ്ങനെയാണ്, അങ്ങനെ ഏത് നമുക്ക് ആവശ്യമുള്ള വീതിയും നീളമൊക്കെ എടുക്കുക, അതിനനുസരിച്ചിട്ട് ഇതിലാണ് കട്ട് ചെയ്യുക. ഈ ലൈനിലെ ഏതെങ്കിലും ഒരു ലൈനിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവുക. ഇതിൻ്റെ ഗ്യാപ്പിൽ ഇതിൽ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ കറക്റ്റായിട്ട് ഇരുന്നുള്ളൂ. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് ഫ്ലോറിൽ എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട്ടിൽ കൂട് ഉണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനത്തെ ഒരു ഫ്ലോറാണ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഫ്ലോർ കണ്ട, ഇതിപ്പോൾ നമ്മൾ പട്ട അങ്ങോട്ട് തിരിച്ചു വെച്ചു. ഇതൊരു പട്ട വെച്ചു, ഇത് ആംഗിളർ, ഇത് പട്ട, ഇതൊരു പട്ട, ഇത് ആംഗിളർ. ഈ സൈഡിലും പട്ടയാണ്. ഇത് നമ്മൾ വീട്ടിൽ കൂടുണ്ടെങ്കിൽ കൂടിൽ ഫ്ലോർ സെറ്റ് ചെയ്യണത്. ഇത് ഞാൻ വേറെ കാണിച്ചു തരാം കൂടിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മളിത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ആണ് നമ്മളിപ്പോൾ അടുത്ത് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലോർ കഴുകിയിട്ടുണ്ട്. ബാക്കിയുള്ളൊക്കെ നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാൻ കേട്ടോ. കഴുകിയിട്ടില്ല, കഴുകി കഴിഞ്ഞിട്ടാണ് ഇടേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരെണ്ണം കാണിക്കണം. ജസ്റ്റ് ഇരുന്നു കൊണ്ട കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ വെറുതെ വന്നിട്ട് കാലം കൊണ്ട് ഒന്ന് ചവിട്ടിയാൽ മതി. ഓക്കെ ഉണ്ടോ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു തലക്കലത്തെ ഒരു ഗാഡി കട്ട് ചെയ്ത് കളയേണ്ടി വരും ചിലപ്പോൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് അടുത്തതിൻ്റെ ഇത് അടുത്തത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകും. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് നമ്മൾ കണ്ട ഇത് കട്ട് ചെയ്താ കേട്ടാ. ഇത് അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ, കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്തില്ലെങ്കിൽ അപ്പോൾ പട്ടത്തിനൂടിയും ഗ്യാപ്പ് ഇട്ടിട്ട് ഇത്തിരി വീതി വിടും. ഈ ഫ്രെയിം ഇത്തിരി വീതി വിട്ടേണ്ടി വരും. അപ്പോൾ ഈ സൈഡിൽ ഓൾറെഡി ഇല്ല ഒരു സൈഡിലുള്ള, അപ്പോൾ അവിടെ ലോക്കിംഗ് ആയി. അപ്പോൾ നോക്കിയാൽ ഇതിന് പിടിച്ചിരുന്നു. പിന്നെ ഈ പട്ട വേണമെങ്കിൽ നമുക്ക് ഇത് വേണ്ട, ഈ പട്ട വേണ്ട, ഈ പട്ട വേണമെങ്കിൽ ഇത്തിരി കൂടിയും കനവും വീതിയും കൂട്ടാം കേട്ടോ. എന്നാലും കുഴപ്പമില്ല, എത്ര വീതി കൂട്ടുന്നു അത്രയും നന്നായി, അത്രയും ഉറപ്പുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ ചവിട്ടി നിന്നാലും നമുക്കൊരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചവിട്ടി ചാടി നിന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇത് പണിയന ആൾക്കാർക്ക് എന്തായാലും നമ്മളിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗം വെറുതെ നിലത്ത് വിരിക്കാൻ പറ്റില്ല. കണ്ട അതിൻ്റെ ഷേപ്പ് വ്യത്യാസം കണ്ട, അത് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഷേപ്പൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമ്മൾ വെറുതെ നിലത്ത് വിരിച്ചു കഴിഞ്ഞാൽ ഇളക്കണ്ടാവും, കണ്ട കടന്ന് ഇതാവും. അപ്പോൾ അതുകൊണ്ട് നിലത്ത് വിരിക്കാൻ ഇത് പറ്റില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ കൂടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തറയിൽ സിമെൻ്റ് ഉണ്ടായി വിരിക്കാം, ഇതങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ വേണ്ട. അപ്പോൾ അതും കൂടി പറയണം, ഇങ്ങനത്തെ ഫ്രെയിം ഇട്ടാൽ മാത്രമാണ് കൂട്ടിൽ കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അതപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അത് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട്, ഇത് ഈ ഗ്യാപ്പിൽ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കണ്ട കറക്റ്റായി. ഇനി ഒരു സ്ഥലത്തേക്ക് പോയില്ല. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? അതേപോലെ എല്ലാം എടുത്ത് വയ്ക്കണം. അപ്പുറത്തെ ഏതെങ്കിലും ഒരു തലക്കലത്തെ മാത്രം കട്ട് ചെയ്യേണ്ടോ? വേണ്ട, ഇതിന് ഇത് കട്ട് ചെയ്യണ്ട. ഈ ഒരു ഇത് ഇതും ഇല്ല, ഒരു സൈഡിലില്ല, ഒരു സൈഡിൽ ഹോളാണ്. കണ്ട, അപ്പോൾ ഇത് ഞാനേ ഒറ്റയ്ക്കാട്ടാ വീഡിയോ ചെയ്യണത്, ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഒരു ആവശ്യമുള്ള കാരണം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാണിച്ചു തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടു ദിവസം മുമ്പ് ഇത് നമ്മുടെ ഷോപ്പിൽ വന്നിരുന്നു ആൾക്കാർ. വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ട് ആൾ പറയാം വേറൊരു പട്ടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പോണു. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ നായക്ക് കിടക്കാനുള്ള സാധനമല്ലേ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇതൊന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. ഇതിൽ കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ. ഇപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡിലേക്ക് നാല്, ഇത് ആറെണ്ണം വെച്ച് കഴിഞ്ഞാൽ നാലേ നാലാണ്. ഇപ്പോൾ ഒരു സൈഡിൽ അഞ്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യണ ഭാഗത്തേക്ക് ഇങ്ങനത്തെ വയ്ക്കുക, ഈ ഭാഗം വരയ്ക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തിടണം വേണമെങ്കിൽ കട്ട് ചെയ്ത് എക്സ്ട്രാ ഒരടിക്ക് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ഒരിക്കലും ഇതിങ്ങനെ സെൻറ്റർ കട്ട് ചെയ്യരുത്. ഇത് നോക്കാം, ശ്രദ്ധ, ഇങ്ങനെ കട്ട് ചെയ്യരുത്. ഇങ്ങനെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിപ്പോൾ ഇതിപ്പോൾ 2.5 അടിയാണ്. അപ്പോൾ അത് രണ്ടര അടിയുള്ള വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പട്ടയാണെങ്കിൽ പകുതി ഇട്ടാൽ മതി, മനസ്സിലായോ? അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത് മെയിനായിട്ട് ഞാൻ പറയുന്നത്. ഈ കട്ടിയേണ്ട കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ഇപ്പോൾ നമ്മുടെ അവിടുത്തെ സൈബീരിൻ്റെ കൂട് കണ്ടില്ലേ, കിടന്ന ഇളകാണ് കൂട് കിടന്നിട്ട് അവൻ ചാടുമ്പോൾ, ഇതാവുമ്പോൾ ഇത് കിടന്ന് ചാട് പിടിക്കുക എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, മനസ്സിലായ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ എങ്ങനെയുണ്ട്, നീറ്റായിട്ടില്ലേ, കണ്ട ചുറ്റും നോക്കാം. അപ്പോൾ പ്രത്യേകം നോക്കേണ്ടത് ഇതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് 4x4 ഫ്ലോറാണ്. ഇതിപ്പോൾ നമ്മളെങ്ങനത്തെ കൂട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇടുന്നത്, സാധാരണ നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ പട്ട വെച്ചിട്ടാണ് ചെയ്യണത്. പക്ഷേ ഇതിപ്പോൾ സിമെൻറ്റിൻ്റെ കൂട്, അടിയിൽ സിമെൻ്റ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ്, അങ്ങനത്തെ കൂട് ചുമരു കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്രെയിം നാല് കാലം. ഇത് എന്തിനാ വെച്ചാൽ അടിയിൽ ഇപ്പോൾ കൂടിൻ്റെ അടിയിൽ വെള്ളമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിന് മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ഫ്ലോർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡോഗ്സിനെ ഇതേപോലെ സ്ഥലത്തേക്ക് കാട്ടിടാൻ വിടണം. അപ്പോൾ അല്ലെങ്കിൽ ഇത് ഇത്തിരി പെട്ടെന്ന് എടുത്ത് കളയാനുള്ള ഒരു സംവിധാനം നമ്മൾ സ്കൂപ്പർ ആണെന്നതിലേക്ക് ഉപയോഗിച്ച് എടുത്ത് കളയണം. അല്ലെങ്കിൽ അത് ഇതിൽ ഇരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഫ്ലോറൊക്കെ ഇടുമ്പോൾ ഡോഗിനെ മാക്സിമം കൂട്ടിൽ കാട്ടിടുന്നത് ഒഴിവാക്കിക്കുക കേട്ടോ. അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഞാൻ ഇത് കാണിച്ചു തരാം. അതിനു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടിൽ ഇട്ടുണ്ട്, നമ്മുടെ സൈബീരിയൻ അസ്കിയുടെ കൂട്ടിൽ ഇട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതാണ് നമ്മൾ സൈബീരിയൻ അസ്കിയുടെ കൂട്ടിലാണ് ആ ഫ്ലോർ ഇട്ടുണ്ട് കേട്ടോ. സൈബീരിയൻ അസ്കികൾ ഇത് കോപ്പർ കളർ ഫീമെയിൽ ഉണ്ട് രണ്ടും. ഇതിൻ്റെ കണ്ണ് രണ്ട് കളറാട്ട കണ്ണ്, ഇതിൻ്റെ രണ്ടും റെഡ് ബ്ലൂ ഐസ് പോലത്തെ കണ്ണ, രണ്ടും ബ്ലൂ ഐസ് എന്ന് തന്നെ പറയാം. ഇതിന് രണ്ടോ ഇത് ഓടായി, ഇത് ബ്ലൂ ഐസ് ഇതാ സൈബീരിയൻ അസ്കി. അപ്പോൾ അവർ രണ്ടുപേരും ഇതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് ഇരിക്കും. ഇത് 5x5 ഈ കൂടിൻ്റെ വലിപ്പം ശരിക്കും 5x6 ആണ്. അപ്പോൾ നമ്മൾ ഫ്ലോർ ഉണ്ടാക്കിയിട്ടുള്ള 4x6 ഫ്ലോറാണ് ഇട്ടുണ്ട്. 1, 2, 9 ഇതിട്ടുണ്ട് ഫ്ലോറിൽ, 9 പീസ് ഇട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കൂട്ടിലും അതേ അളവായതുകൊണ്ട് കണ്ടാ ഈ കൂട്ടിലും കണ്ട അവിടെ സുഖമായിട്ട് കിടക്കുക. അല്ലെങ്കിൽ ഇവരുടെ മേലെ ഏത് നേരം അഴുക്കാവും, ഇവരുടെ നിലത്തത്തെ അതൊക്കെ അഴുക്കാവും. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും ഒക്കെ അടിയിലേക്ക് വീഴും. നമ്മൾ അടിയിൽ ഡെയിലി വെള്ളം അടിക്കുക. പിന്നെ മാസത്തിലൊരിക്കൽ ഞാൻ പറഞ്ഞ പോലെ ഇത് ഫ്ലോർ എടുക്കുക, ഡെയിലി വാഷ് ചെയ്യണം. പിന്നെ ഫ്ലോറ് പുറത്തേക്ക് എടുത്ത് കഴുകേണ്ടത് ഒരു മാസത്തിലൊരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്ററാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നേരത്തെ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് 4x4 6 ഇട്ടിട്ടുള്ളതാണ്. ഇത് 9 ഇട്ടിട്ടുള്ള പീസുകളാണ്. അത് നമ്മൾ ഓരോ കൂടിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഇത് ചെയ്യുക കേട്ടോ. സുന്ദരീനെ ഇവിടെ കുളിപ്പിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. സുന്ദരി പഗ്ഗാണ് കേട്ടോ നമ്മുടെ സുന്ദരി പഗ്ഗ്. നിങ്ങളിതിൻ്റെ ഇവിടെ യൂട്യൂബ് വീഡിയോ വേറെ സുന്ദരി പഗ്ഗ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. സുന്ദരി പഗ്ഗും കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവളിപ്പോൾ അടുത്ത് ക്രോസിങ്ങിന് വേണ്ടി തയ്യാറായിരിക്കുന്നത്. അപ്പോൾ അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളം അറിയാത്ത ആദ്മി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മലയാളം അറിയാത്ത ആദ്മി. അപ്പോൾ അവളിരിക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ ഫ്ലോറ് ഫിനിഷായിട്ട്. അപ്പോൾ ഫ്ലോറ് മലിക്ക് നോക്കിയോളോ നിങ്ങൾ. ഫ്ലോറ് ഫിനിഷായിട്ട് ഇപ്പോൾ ഞാൻ ഫ്ലോറിനെ ചവിട്ടി. ഇതിപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആയാലുണ്ട്. ഒരു അനക്ക അനക്ക ഒന്നുമില്ല. അപ്പം നമ്മൾ ചാടിയാലും കുഴപ്പമില്ല. ഇതിനിപ്പോൾ ഇതിലിപ്പോൾ വലിയ ഒരു ഇതായാലും കുഴപ്പമില്ല. ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ട് ചെയ്യാത്തത് കറക്റ്റായിട്ട് കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ കട്ടിങ്ങിൻ്റെ ഭാഗം നമ്മൾ ഒഴിവാക്കുക. വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പിന്നെ കമൻസുകൾ നമുക്ക് പ്രത്യേകം വേണം. ഇനി മുതൽ കമൻസ് ഇട്ടാൽ മാത്രമേ നമുക്ക് സന്തോഷമാവുള്ളൂ. അതും കൂടി നമ്മൾ പറയുന്നു. എല്ലാവർക്കും കമൻസ് ഇട്ടാൽ മാത്രം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ എന്താ ചെയ്യേണ്ടത് അതാ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഈ ഫ്ലോറിൻ്റെ കേസ് കുറേ പേര് ചോദിച്ച കാരണം കൊണ്ടാണ് ഞാൻ ഈ ഫ്ലോറിനെ പറ്റി വീഡിയോ ചെയ്തത് തന്നെ. അപ്പോൾ ഈ ഫ്ലോറിൻ്റെ കഥ ചോദിക്കുന്നത് ആൾക്കാർ ഫോണിൽ വിളിച്ചിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. ഫ്ലോറ് ഇതെന്താ വില, എത്രയാണ്, പിന്നെ എങ്ങനെ ഉപയോഗിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് കൊണ്ടുപോയിട്ട് ഇത് കട്ട് ചെയ്താകെ മോശമാക്കി, കൂടാകെ തകിട് കൂടിയാക്കി. അപ്പോൾ നമ്മളിത് കാശ് കൊടുത്തൊരു സാധനം മേടിക്കുമ്പോൾ അത് കറക്റ്റ് ആവേണ്ട, അത് കറക്റ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളോടും ദേഷ്യം വരും. അപ്പോൾ അത് കറക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയും കൂടിയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക.
ഓൾ ബെല്ല് അമർത്താൻ മറക്കരുത്. എന്നാലും അടുത്ത വീഡിയോ നമുക്ക് കാണാനുള്ളൂ. അടുത്ത് നമുക്ക് ഉപകാരപ്രദമായ കുറെ വീഡിയോസ് നായനെ സംബന്ധിച്ചിട്ടുള്ള ഒരുവിധം കാര്യങ്ങളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരണം കേട്ടോ. അതും പ്രത്യേകം പറയുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം, ഓക്കേ.